ആ ടിംബക്ടുവിന് ഒരു കാര്യത്തിലും കൊള്ളില്ല. ഈ റോബോട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ജാമ്പ്! ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ. വെരി ഗുഡ്. ഇനി ഇതിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എടാ ടിംബക്ടോ, നീന്താ. നീന്താനോ? വെള്ളം എവിടെ? വെള്ളം എവിടെ? ഓ, ഇതിനപ്പോൾ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനുള്ള കഴിവുമുണ്ട്. മോനാ എവിടെ? മോനാ, നീ ഇത് കണ്ടില്ലേ? ഞാൻ ഉണ്ടാക്കിയ റോബോട്ടിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനും കഴിയും. വെള്ളം എവിടെ? വെള്ളം എവിടെ? മോനാ, ഞാൻ ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാൻ കഴിയും. ഞാൻ അതിനോട് നീന്താൻ പറഞ്ഞു. അപ്പോൾ എന്നോട് വെള്ളം എവിടെ എന്ന് ചോദിച്ചു. വെള്ളം എവിടെ? വെള്ളം എവിടെ? നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഗുഡ് മോർണിംഗ് ബോസ്. കണ്ടില്ലേ മോന, കണ്ടില്ലേ എന്നോട് ഗുഡ് മോർണിംഗ് പറയുന്നത്? കണ്ടില്ലേ, ഇതിന് ഗുഡ് മോർണിംഗ് പറയാനൊക്കെ അറിയാം. ബോസ്, നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ് ആണ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ടിംബക്ടുവിനെ പോലെ തന്നെ വളരെ വളരെ ശരിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് സന്തോഷമായി, വളരെ വളരെ സന്തോഷമായി. ഇനി അടുത്തതായി ഇതിന് വികാരങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഇതിന് വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇതൊരു പെർഫെക്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ട് ആണ്. പെർഫെക്റ്റ്. വെള്ളം ഇവിടെയുണ്ട്, വെള്ളം ഇവിടെയുണ്ട്. എന്നാ പിന്നെ ഇനി നീ ഒന്ന് ചെയ്ത് കാണിക്ക്. ഞാൻ ചെയ്യാം. എനിക്കൊന്ന് പമ്പരം കറക്കാൻ തരുന്നേ. ഓ, നീ എന്ത് കറക്കാനാ? നീ കാരറ്റ് മാത്രം കഴിച്ചാ മതി, പമ്പരം ഞാൻ കറക്കാം. ആ അതെ അതെ, അല്ലെങ്കിൽ തന്നെ നിന്നെ കാണാൻ വലിയൊരു പമ്പരം പോലെയാ. നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. ഓ വീർ, ദൂരെ എവിടെങ്കിലും പോയി കളിക്കേ. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഞങ്ങളിത് പുതിയ കാറ് വാങ്ങിയിരിക്കുക. നീ ഇവിടെ എല്ലാം പൊടി പറപ്പിച്ച് ഞങ്ങളുടെ കാറ് അഴുക്കാക്കുകയാണോ? ഷൂട്ടിംഗ് സ്റ്റാർസിനെ രാത്രി ആകാശത്ത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതേ സ്റ്റാർസ് മെറ്റിയോസിന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിച്ചാൽ അത് വളരെ വലിയ ആപത്തായി തീരുന്നതാണ്. ഇവിടെ ഫുർസത് ഗഞ്ചിലും പരിസരത്തും ധാരാളം മെറ്റിയോസ് പതിക്കുന്നതായി അറിഞ്ഞിട്ടുണ്ട്. വളരെ വലിയൊരു മെറ്റിയോർ ആകാശത്ത് നിന്നും പതിക്കാൻ പോകുന്നു. അതിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇപ്പോൾ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലിയ മെറ്റിയോർ നിലം പതിക്കുന്നതിന് മുൻപ് അതിനെ നശിപ്പിച്ചില്ലെങ്കിൽ ഫുർസത് ഗഞ്ചും പരിസരവും പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. സർക്കാർ ആ മെറ്റിയോറിനെ തകർക്കുന്നതിനായി മിസൈൽസ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ആ മെറ്റിയോർ തകരുകയാണെങ്കിൽ ഫുർസത് ഗഞ്ച് ഒരാപത്തും കൂടാതെ രക്ഷപ്പെടുന്നതാണ്.
മിസൈലിനെ ആ മെറ്റിയോറിന്റെ പരിസരത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഫുർസത് ഗഞ്ചിനെ രക്ഷിക്കാൻ ദൈവത്തിനെ കഴിയും. നിങ്ങൾക്ക് മാത്രമേ ഇനി ഫുർസത് ഗഞ്ചിനെ രക്ഷിക്കാൻ കഴിയൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ തന്നെ പോയേ പറ്റൂ. വീറിനെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ജിണ്ടു മതി ഇത് ചെയ്യാൻ. ജിണ്ടു, ആ മീറ്റിയോറ് ഫുർസത് ഗഞ്ച് വീഴാതിരിക്കാൻ നീ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അതിനെന്താ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാലോ. അയ്യോ ജിണ്ടു, നീ എന്താ ചെയ്തത്? എന്താ ചെയ്തതെന്ന് ഞങ്ങളോട് പറ. ഇതെന്തൊരു അത്ഭുതമാണ് നടന്നിരിക്കുന്നത്! ഒന്നും മനസ്സിലാകുന്നില്ല. മെറ്റിയോർ ഭൂമിയിൽ പതിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഇനി നിങ്ങൾ തന്നെ ഭൂമിയുടെ സാറ്റലൈറ്റ് പിക്ചർ ഒന്ന് കണ്ടു നോക്കുക. ഡ്രൈവർ, സാധനങ്ങൾ അകത്തേക്ക് എടുക്കൂ. കാറിവിടെ പാർക്ക് ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ കളിക്കുക. എന്റെ കാർ ഞാൻ ഇവിടെ തന്നെ പാർക്ക് ചെയ്യും, നിങ്ങൾ മറ്റെവിടെയെങ്കിലും ചെന്ന് കളിക്കൂ. ഞങ്ങൾ ആദ്യം തൊട്ട് ഇവിടെ കളിച്ചോണ്ടിരുന്നതാ, കാർ എടുത്ത് മാറ്റാ. അല്ലെങ്കിൽ ഞാൻ എന്താ എന്ത് ചെയ്യുമെന്നാണ്? വരൂ ഡ്രൈവർ. ജിണ്ടു, നീ വേഷപ്പെടല്ലേ, നമുക്ക് വേറെ എവിടെങ്കിലും പോയി കളിക്കാം. നീ ആ കുട്ടിയുടെ കാർ ഇവിടുന്ന് മാറ്റാൻ പാടില്ല കേട്ടോ. അത് ബണ്ടിയുടെ കസിനാ, മാത്രല്ല നമ്മൾ അവന്റെ വീടിനടുത്താ താമസിക്കുന്നേ. ശരി, ഞാൻ അവളുടെ കാർ ഇവിടുന്ന് മാറ്റൊന്നുമില്ല, പക്ഷെ നമ്മൾ കളിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. ഈ സ്ഥലം നിന്റെ വീടിന്റെ മുമ്പിലല്ലേ? ജിണ്ടു, വേഗം അത് പഴയതുപോലെ ആക്കേ. കാർ താഴെ ഇറക്ക്. കാറ് പൊങ്ങിയിരിക്കുന്ന ആ കുട്ടി കണ്ടു. ഇപ്പൊ ശരി. ബണ്ടി, ഞാൻ പറയുന്നത് സത്യമാ. കാർ അന്തരീക്ഷത്തിലേക്ക് പൊങ്ങി. അതൊക്കെ എനിക്കറിയാം. വീര് എന്റെ മുന്നിലും ഇതുപോലെ ഓരോ മാജിക് കാണിക്കാറുണ്ട്. അവനൊരു മാന്ത്രികനെ അറിയാമോ? എന്നാ പിന്നെ നിനക്ക് നിന്റെ അമ്മയോടും അച്ഛനോടും കാര്യം പറഞ്ഞോ? ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ, പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിവില്ലാതെ പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. നിനക്കൊരു കാര്യം അറിയോ, മിക്കപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നേ. അത് ശരി, എന്നാ വാ നമുക്ക് രഹസ്യമായിട്ട് അവരെ ഒന്ന് നിരീക്ഷിക്കാം. എന്തെങ്കിലും പിടികിട്ടാതിരിക്കില്ല. തൊണ്ടി മുതലുമായി പിടികൂടാം. ഓക്കേ ബബ്ലി, ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും ഒളിഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഈ പാതിരാത്രി ഇങ്ങോട്ട് ആര് വരാനാ? നീ കിടന്ന് ഉറങ്ങ്. വീർ, എനിക്ക് അവരുടെ കാലച്ച നന്നായിട്ട് കേൾക്കാം. അവരിങ്ങോട്ടാ വരുന്നത്. എന്നാ പിന്നെ ചെക്ക് ചെയ്തേക്കാം. എക്സ്റേ വിഷൻ ഓൺ. എക്സ്റേ വിഷൻ ഓൺ. ഓ, ഇത് ബണ്ടിയും ബബ്ലിയും നമ്മളെ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. വീർ, വേഗം വരലിഞ്ഞൊടിക്ക്, വേഗം. അല്ല, എന്തിനാ എന്നെ കൊണ്ട് വിരലിഞ്ഞോടിപ്പിച്ചുണ്ട്? അവരെ നല്ലൊരു പാഠം പഠിപ്പിക്കുക. ഇനി ഒരിക്കലും അവരിങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെന്താ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാലോ. ഓ, അതിനു വേണ്ടിയായിരുന്നു നീ ജിണ്ടുവിനെ വിളിച്ചേ. ഇതൊന്നും ശരി. എന്റെ പണമെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ആ വീറിനെ ഒന്ന് പിടിക്കുക? എനിക്ക് പണം വേണം, ഒരുപാട് പണം വേണം. എന്നാലേ എനിക്ക് വീറിനെ പിടിക്കുവാനായി പുതിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കൂ. ഞാൻ ഇപ്പൊ വരാം ബോസ്. എന്താണ് ഇത്? ചോദിച്ചത് കേട്ടില്ലേ? ഇതിലെല്ലാം കൂടി 530 രൂപയുണ്ട്. ബോസിന് ഇതിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുത്തോളൂ. നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? എടാ മൊട്ടത്തലയാ, എടാ മരം കുത്തി പോ. നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടില്ല. നിന്നെ ഞാൻ ചമ്മന്തിയാക്കോടാ മൊട്ടത്തലയാ. കുറവാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. എല്ലാ ബാങ്കുകളും കൊള്ളയടിച്ച് ഞാൻ ആവശ്യത്തിലുള്ള പണം കൊണ്ടുവരൂലേ. ഈ ഐഡിയ കൊള്ളാ. ഇത് ഇൻവിസിബിൾ റോബോട്ട് സ്യൂട്ട് ആണ്. ഇത് ധരിച്ചാൽ പിന്നെ നിന്നെ ആർക്കും കാണാൻ സാധിക്കില്ല. ച,
ചെല്ലടാ. എന്നിട്ടൊന്നുപോലും വിടാതെ എല്ലാ ബാങ്കുകളും കൊള്ളയടിക്ക്. ഈ കാണുന്ന റെഡ് ബട്ടൺ അമർത്തിയാൽ നീ അപ്രത്യക്ഷനാകും. ഈ കാണുന്ന ഗ്രീൻ ബട്ടൺ അമർത്തിയാൽ നിന്നെ പഴയതുപോലെ കാണാനാകും. മനസ്സിലായോടാ? ഓക്കേ ബോസ്, എനിക്കെല്ലാം മനസ്സിലായി. താൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ, എന്നിട്ട് ഭൂതവും പ്രേതവും എന്നൊക്കെ പറയുന്നു. ഭൂതവും പ്രേതവും ഒന്നും ഇല്ലെന്നേ. അപ്പൊ ഭൂതങ്ങളൊന്നും ഇല്ല അല്ലേ? എന്നാ പിന്നെ പറഞ്ഞ് തന്നെ ഇപ്പോൾ ആരാണ് ഈ തല്ലുന്നത്? ബോസ്, ബോസ്, ഞാൻ ബാങ്ക് കൊള്ളയടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. നീയാള് കൊള്ളാമല്ലോടാ അച്ഛൻ പാറ്റോ. ഇത്രയധികം കാശ് ഒരുമിച്ച് കണ്ടിട്ട് ഒരുപാട് നാളായി. ഈ കാശുകൾ കൊണ്ട് നീ എന്റെ മേലെ മഴ പെയ്യിപ്പിക്കണ. ഞാനൊന്ന് സന്തോഷിക്കട്ടെ.